ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ വെൽക്കം ടു ദ ഓൺലൈൻ ക്ലാസ് ഓഫ് ശ്രീ ഗോകുലം പബ്ലിക് സ്കൂൾ ഗുരുവായൂർ ഐ ആം യുവർ നീ തു മെസ് ഹോപ്പ് യു ഓൾ ആർ ഫൈൻ ആൻഡ് സേഫ് അറ്റ് ഹോം കുട്ടികളെ കഴിഞ്ഞ മലയാളം ക്ലാസ്സിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് ഓർമ്മയുണ്ടോ തറ പറ പന വല പദ വര തുടങ്ങിയ കാര്യങ്ങളെല്ലാം എഴുതാൻ പഠിച്ചു അല്ലേ ഇപ്പോൾ ഓർമ്മ വന്നില്ലേ വേറൊരു കാര്യം കൂടി പഠിച്ചു എന്താണത് ഏതാണ് നമ്മുടെ ഭാഷ ഓർമ്മയുണ്ടോ നമ്മുടെ ഭാഷ ഏതാണ് മലയാളമാണ് നമ്മുടെ ഭാഷ ഏതാണ് നമ്മുടെ ഭാഷ മലയാളം മലയാളമാണ് നമ്മുടെ മാതൃഭാഷ അല്ലേ എന്താണ് ഭാഷ നിങ്ങൾക്കറിയാമോ എന്താണ് ഭാഷ പരസ്പരം ആശയവിനിമയം നടത്താനാണ് നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നത് എന്താണ് ആശയവിനിമയം കേട്ടിട്ടുണ്ടോ നിങ്ങൾ എഴുത്തിലൂടെയും സംസാരത്തിലൂടെയും വിവരങ്ങൾ കൈമാറുന്നതിനെയാണ് ആശയവിനിമയം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വരാക്ഷരങ്ങളാണ് കഴിഞ്ഞ എൽ കെ ജി ക്ലാസ്സുകളിൽ നിങ്ങൾ സ്വരാക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഏതൊക്കെയാണ് ഓർമ്മയുണ്ടോ നമുക്കൊന്ന് ഓർത്തു നോക്കാം മിസ്സിൻ്റെ കൂടെ പറയില്ലേ ആ ആ ഇ ഉ ഐ ഒ ഇപ്പോൾ ഓർമ്മ വന്നോ ഇനി ഈ സ്വരാക്ഷരങ്ങൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം അല്ലേ ഇതേതക്ഷരമാണ് ഓർമ്മയുണ്ടോ ആ ഇതേതക്ഷരമാണ് ആ ഇതേതക്ഷരമാണ് ഈ വിസ ഒന്നുകൂടി ആവർത്തിക്കാം അ ആ ഇ ഉ റ ഒന്നുകൂടി ആവർത്തിക്കാം ആ ആ ഇ ഉ റ ഇനി നമുക്ക് ഈ സ്വരാക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട വാക്കുകൾ പഠിക്കാം അല്ലേ ആദ്യമായി നിങ്ങളുടെ മലയാളം ടെക്സ്റ്റ് ബുക്ക് പുസ്തകത്തിലെ ആറാമത്തെ പേജ് നോക്കാം കണ്ടില്ലേ ആവർത്തനം ഓക്കെ ഏതാണ് ആദ്യത്തെ അക്ഷരം ഏതാണ് സ്വരാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരം ആ അല്ലേ ആ അമ്മ ആ അമ്മ കണ്ടില്ലേ അമ്മയുടെ ചിത്രം കണ്ടില്ലേ അവിടെ ആ അമ്മ മനസ്സിലായോ അടുത്തത് ആ ആ ആന ആ ആന എന്താണ് ആന കരയിലെ ഏറ്റവും വലിയ ജീവി കരയിലെ ഏറ്റവും വലിയ ജീവി ഏതാണ് ആനയാണ് അല്ലേ ഈ ഈ ഇല ഇ ഇല ഈ ഈ ഈച്ചയുടെ പ്രത്യേകത എന്താണ് നിങ്ങൾക്കറിയാമോ രോഗം പരത്തുന്ന ഒരു ജീവിയാണ് ഈച്ച അല്ലേ ഈച്ച നമ്മുടെ ഭക്ഷണ സാധനങ്ങളിലൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പം നമുക്ക് വയറുവേദനയും ഛർദിയും ഒക്കെ ഉണ്ടാവുമല്ലേ കാരണം ഈച്ച എവിടെയാണ് സാധാരണ കാണാറ് വൃത്തികേടായ സ്ഥലങ്ങളിലല്ലേ ഏ വേസ്റ്റൊക്കെ തിന്നുന്നൊരു ജീവിയാണ് ആര് ഈച്ച അപ്പം ഈച്ച എന്താണ് രോഗം പരത്തുന്ന ഒരു ജീവി മനസ്സിലായില്ലേ അടുത്തത് ഈ കഴിഞ്ഞാൽ ഏത് അക്ഷരമാണ് ഉ ഊ ഉ ഉറി ഉറി കണ്ടിട്ടില്ലേ നിങ്ങൾ സാധനങ്ങളെല്ലാം അല്ലേ പൂച്ചയൊന്നും തട്ടാതെ വീടിന് മുകളിൽ തൂക്കിയിടും ഒരു മൺപാത്രത്തിൽ എന്ത് ഉറി പാലും തൈരും വെണ്ണയും ഒക്കെയാണ് പണ്ടുകാലങ്ങളിൽ ഇങ്ങനെ തൂക്കിയിടാറ് ആരുടെയെങ്കിലും വീട്ടിൽ ഉറിയുണ്ടോ ഇന്ന് ചെന്ന് നോക്കണം അമ്മയോട് പറയണം ഉറി കാണിച്ചു തരാനായിട്ട് കേട്ടോ ഊ ഊഞ്ഞാൽ എന്താണ് ഊഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനം അല്ലേ ഊഞ്ഞാൽ ആടാൻ ഇഷ്ടമല്ലേ എല്ലാവർക്കും അടുത്തത് എന്താണ് റി റി ഋഷി റി ഋഷി മനസ്സിലായോ നോക്കാം ആ എന്താണ് ആ അമ്മ ആ അമ്മ ഇത് ഇതേതക്ഷരമാണ് ആ ആ ആന 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 എന്താന്നാണ് പഠിച്ചത് കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന മനസ്സിലായോ ഈ ഈ എന്താണ് ഇല ഈ ഇല അടുത്ത അക്ഷരം ഏതാണ് ഈ ഈ എന്താണ് ഈച്ച ഈച്ച രോഗം പരത്തുന്ന ഒരു ജീവിയാണ് അല്ലേ ഏതാണ് ഈച്ച രോഗം പരത്തുന്ന ജീവി ഊ ഊ വെച്ചിട്ട് നമ്മൾ ഏതുവാക്കാണ് പഠിച്ചത് ഉറി ഊ ഉറി അടുത്തതായി ഊ ഊ എന്ന് എന്നുവച്ച് ഏത് വാക്കാണ് പഠിച്ചത് ഊഞ്ഞാൽ ഊഞ്ഞാൽ അടുത്തതായി റ റ എന്താണ് ഋഷി റ തുടങ്ങുന്ന ഒരു വാക്കാണ് ഋഷി നിങ്ങൾ എൽ കെ ജി ക്ലാസ്സുകളിൽ ഈ അക്ഷരങ്ങൾ മാത്രമാണോ സ്വരാക്ഷരങ്ങളായി പഠിച്ചിട്ടുള്ളത് അല്ല റ കഴിഞ്ഞാൽ വേറെയും ചില അക്ഷരങ്ങളുണ്ട് അല്ലേ ഏതൊക്കെയാണോ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ആ പിന്നെ ഏത് അക്ഷരമാണ് പഠിച്ചിട്ടുള്ളത് എ എ ഐ ഒ ഇത്രയും അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ബാക്കിയുള്ള അക്ഷരങ്ങൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും മനസ്സിലായോ ഇനി നിങ്ങൾ ഈ ഓരോ അക്ഷരങ്ങളും നിങ്ങളുടെ രണ്ട് വരയിട്ട നോട്ട് പുസ്തകത്തിൽ എഴുതി പഠിക്കണം മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇന്ന് വീട്ടിൽ പോയിട്ട് ഇന്ന് വീട്ടിൽ നിങ്ങളെ വീട്ടിലിരുന്ന് എന്ത് ചെയ്യണം ഈ അക്ഷരങ്ങളെല്ലാം എഴുതി പഠിക്കണം അതിനുശേഷം അടുത്ത ക്ലാസ്സിൽ മിസ് എന്ത് ചെയ്യാം ഇതിന് ബാക്കി ഇതിന് ശേഷമുള്ള അക്ഷരങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാം മനസ്സിലായോ അപ്പോൾ ഇന്ന് എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ പുസ്തകമെടുത്ത് ഈ ചിത്രങ്ങളൊക്കെ നോക്കണം കണ്ടില്ലേ ആ അമ്മ ആ ഇല ഈ ഉ ഉ റ ഋഷി എന്നിട്ട് അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഈ വാക്കുകൾ വായിച്ചു കൊടുക്കണം മനസ്സിലായോ അതിനുശേഷം രണ്ട് വരയിട്ട പുസ്തകത്തിൽ നിങ്ങൾ എഴുതി പഠിക്കണം എന്താണ് എഴുതി പഠിക്കേണ്ടത് സ്വരാക്ഷരങ്ങൾ അല്ലേ ആ ആ ഇ ഉ റ ഉത്രയും അക്ഷരങ്ങൾ നിങ്ങൾ രണ്ട് വരേട്ട പുസ്തകത്തിൽ എഴുതി പഠിക്കണം പഠിക്കില്ലേ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ